ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെനീസ്റ്റി എന്റർടൈൻമെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയറായിട്ട് സന്തോഷമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം 2022 എന്ന് പറയുന്നത് മമ്മൂക്കാട് ഒരു വർഷം തന്നെയായിരുന്നു. ഹിറ്റുകൾ നേടിയ ഒരു വർഷം തന്നെയായിരുന്നു. മമ്മൂക്കാട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും 2023 തുടക്കം, അതായത് ന്യൂ ഇയറിൻ്റെ തുടക്കം തന്നെ നമുക്ക് മറ്റൊരു സന്തോഷവും കൂടെയാണ് ഇപ്പം വന്നു ചേർന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്, മമ്മൂക്കായ വെച്ച് എടുക്കുന്ന ഒരു സിനിമയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ. എന്തായാലും ന്യൂ ഇയറിൻ്റെ ദിവസം തന്നെ, ഇന്നത്തെ ദിവസം തന്നെ ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങുമെന്നൊക്കെ ഇന്നലെ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ടീസർ കണ്ടിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ ഞാനിന്ന് ടീസറിൻ്റെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് എന്താണ് ഈ ടീസർ നോക്കാം. ആറാടുമോ, നമ്മളെ ആറാട്ടുമോ, നമ്മളെ താലാട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. വേറെ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ ടീസറിലേക്ക് പോവാം. ജസ്റ്റ് ടീസർ കണ്ടിട്ട് നിങ്ങളെ കാണാൻ ജയിൽ പോലെ സേഫായ മറ്റൊരു സ്ഥലമില്ല ക്രിസ്റ്റഫർ. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമനില തെറ്റിക്കും. Your history says that. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാനും അക്രമികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും ഡി പി സി ഡബ്ല്യുവിന്റെ തലവൻ ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്താ പറയുക, ഒന്നും പറയാനില്ല. 59 സെക്കൻഡാണ് ടീസർ. ടീസർ കണ്ടിട്ട് എന്താ പറയുക. എന്തായാലും പ്രതീക്ഷിച്ചതിന് അപ്പുറം തന്നെയാണ് കേട്ടോ ടീസർ. എൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു അഭിപ്രായമാണ്, ഞാൻ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതിലപ്പുറം ഈ ഒരു 59 സെക്കൻഡുള്ള ടീസർ തന്നിട്ടുണ്ട്. ടീസറിൽ മമ്മൂക്കായ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ആ ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്, പിന്നെ ഇടത്തേക്ക് കൊണ്ടുള്ള തോക്കെടുപ്പും ഒക്കെ. എന്തായാലും ഇത് ഈ ഒരു സിനിമ ബി ഉണ്ണികൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ഉദയകൃഷ്ണയുടെയും പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് ഈ ഒരു സിനിമ. ഇവരെ സംബന്ധിച്ചിടത്തോളം, മമ്മൂക്കയെ സംബന്ധിച്ച് മമ്മൂക്ക ഒരു സിനിമ ചെയ്തു പിന്നെ മറ്റൊരു സിനിമ ചെയ്യുന്നു, അതൊക്കെ. പക്ഷെ ഇവരെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് വേണം നമുക്ക് പറയാൻ. എന്തായാലും ടീസർ കാണുമ്പോഴത്തേക്ക് ഗംഭീര ടീസർ തന്നെയാണ്. ബി ജി ഒക്കെ പൊള്ളിയായിട്ടുണ്ട്, ഗംഭീര ഒരു രക്ഷയില്ലാത്ത ബീജം തന്നെയാണ്. എന്തായാലും അതിനകത്ത് തുടക്കത്തിൽ തന്നെ ഒരു ഡയലോഗും പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ ഇതിനകത്ത് തന്നെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു ഡയലോഗ്. അതുപോലെ തന്നെ വില്ലനെ കാണിക്കുന്ന ആ ഒരു സംഭവം ഒക്കെ പൊളിയായിട്ടുണ്ട്. രക്ഷയില്ല, മമ്മൂക്കാടെ തോക്കെടുപ്പും ഒക്കെ. എന്തായാലും ഒരു ഗംഭീര ഒരു ടീസർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടീസർ കണ്ടിട്ട് നമുക്ക് സിനിമയ കൂടുതൽ വിലയിരുത്താൻ സാധ്യമല്ലെങ്കിൽ പോലും ഈയൊരു സിനിമ ഒരു ഹിറ്റ് നേടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഉദയകൃഷ്ണ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും ക്രിസ്റ്റഫർ എന്ന സിനിമയിലൂടെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ടീസർ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് അറിയിക്കാം. ടീസർ എനിക്കിഷ്ടപ്പെട്ടു, ഗംഭീര ടീസർ തന്നെയാണ്. ഒന്നുകൂടെ കാണണമെന്നുണ്ട്, അത് ഞാൻ കണ്ടോളാം. അപ്പം നിങ്ങൾക്കും ഈ ഒരു ടീസർ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും സിനിമാ ലോകത്തെ പുതുവത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് ഹാപ്പി ന്യൂ ഇയർ.